നമസ്തേ ഇത് നിങ്ങളുടെ ഇഞ്ചിമിഠായി ഇന്ന് ശാസ്ത്രലോകത്തിൽ നിന്നുള്ള അതിഥിയാണ് ഡോക്ടർ കമല ഭഗവത് സൊഹോനി സയൻസിൽ പി എച്ച് ഡി കിട്ടിയ ആദ്യ ഭാരതീയ വനിത ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇൻഡോർ മധ്യപ്രദേശിൽ ജനനം കുടുംബ പാരമ്പര്യം പിന്തുടർന്ന് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദം മെറിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായിട്ടും തുടർ പഠനത്തിന് ആ യുവ വിദ്യാർത്ഥിനി നേരിട്ട ബുദ്ധിമുട്ടുകൾ ഏറെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ അന്നത്തെ ഡയറക്ടർ നൊബേൽ പുരസ്കാര ജേതാവ് പ്രൊഫസർ സി വി രാമൻ ഗവേഷണം സ്ത്രീകൾക്ക് പറ്റിയ പണിയല്ല എന്ന ചിന്താഗതിയിൽ പ്രവേശനം നിഷേധിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിനു മുൻപിൽ സത്യാഗ്രഹം നടത്തി തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം നേടിയെടുത്തു കമല ഒരു വർഷത്തെ പ്രൊബേഷൻ രാത്രി വൈകിയും ജോലി ഇതൊന്നും പോരാതെ അവിടുത്തെ പുരുഷ ശാസ്ത്രജ്ഞർക്ക് ഒരു ബുദ്ധിമുട്ടാകരുത് തുടങ്ങിയ ഓർഡറുകൾ എല്ലാം അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു തൻ്റെ പഠനമികവ് കൊണ്ട് ഒരു പുതിയ തുടക്കവും നേടി വിദ്യാർത്ഥിനികൾക്ക് ഐ ഐ എസ്ഇയിൽ ചേർന്ന് പഠിക്കാനുള്ള അനുമതി ശ്രീ സി വി രാമനും നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഡിസ്റ്റിങ്ഷനോടെ എം എസ് സി ഡിഗ്രി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ തുടർ ഗവേഷണം ആ വിദ്യാർത്ഥിനിക്ക് ലഭിച്ച രണ്ട് സ്കോളർഷിപ്പുകൾ ഇവ നോബൽ ലോറിയറ്റ് പ്രൊഫസർ ഫ്രെഡറിക് ഹോക്കിൻസിന്റെ കൂടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സർവ്വില്യം ഡ്വാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോകെമിസ്ട്രിയിൽ ഗവേഷണം ചെയ്യാനുള്ള സൗകര്യം കൂടാതെ യൂറോപ്പിൽ യാത്ര ചെയ്ത അവിടുത്തെ പ്രശസ്ത ശാസ്ത്രജ്ഞരെ പരിചയപ്പെടാൻ അവസരം പതിനാലു മാസം നാൽപ്പത് പേജുകൾ കമല സൊഹോനിയുടെ പി എച്ച് ഡി തീസിസ് തയ്യാറായി പ്ലാന്റ് ടിഷ്യൂസിന്റെ എല്ലാ സെൽസിലും സൈറ്റോക്രോം സി എൻസൈവ് അടങ്ങിയിരിക്കുന്നതായും അവ ഓക്സിഡേഷനിൽ പങ്കെടുക്കുന്നതായും പഠനം സസ്യലോകത്തെ തികച്ചും പുതിയ അറിവായി കൂടാതെ മൃഗങ്ങളിലും മനുഷ്യരിലും ഊർജ്ജ ഉൽപാദനത്തിന് ഈ എൻസൈം കാരണമാകുമെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു വിദേശത്ത് ഒരു ശോഭനമായ ഉണ്ടായിട്ടും കർമ്മഭൂമിയായി തന്റെ സ്വരാജ്യത്തെ തിരഞ്ഞെടുത്തു വിവാഹത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബോംബെയിലേക്ക് വന്ന ഡോക്ടർ കമല റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ബയോ കെമിസ്ട്രി പ്രൊഫസറായി ചാർജ് ചാർജെടുത്തു അവിടെ വച്ച് തന്റെ വിദ്യാർത്ഥികളുമായി ചേർന്ന് ഗ്രാമീണ ഭക്ഷ്യവിഭവങ്ങളുടെ പോഷകമൂല്യവുമായി സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി ഇതിൽ ആകർഷനായി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ നാട്ടിൽ സുലഭമായുള്ള പനകളും അവയിൽ നിന്ന് ലഭിക്കുന്ന നീരയെയും പറ്റി ഗവേഷണം നടത്താൻ ആവശ്യപ്പെട്ടു വിറ്റാമിൻ എ വിറ്റാമിൻ സി അയണും ഇവയുടെ കലവറയാണ് നീരയെന്നും അതിന്റെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്കും അതേ ഗുണനിലവാരം ഉണ്ടാകുമെന്നും അവർ കണ്ടെത്തി കൂടാതെ പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന ആദിവാസി മേഖലയിലെ കൗമാരക്കാർക്കും ഗർഭിണികൾക്കും നീരയുടെ ഉപയോഗം അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചു ഈ ബൃഹത് പദ്ധതിക്ക് രാഷ്ട്രപതി അവാർഡും ലഭിച്ചു ബോംബെയിലെ ആറേ മിൽക്ക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പാൽ പിരിയാതെ സൂക്ഷിക്കാനുള്ള പ്രോട്ടോകോളും വികസിപ്പിച്ചു എന്നാൽ സ്ത്രീ എന്ന കാരണത്താൽ പല അംഗീകാരങ്ങളും പ്രൊഫസർക്ക് നിഷേധിക്കപ്പെട്ടു പക്ഷേ ഒരിക്കലും ഇത് ശാസ്ത്രത്തോടുള്ള ഇഷ്ടത്തെയോ തന്റെ ജോലിയെയോ ബാധിക്കാൻ അവർ അനുവദിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭാരതം നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ടു സയൻസ് നൽകി ആദരിച്ചു വളരെ വൈകിവന്ന ബഹുമതി അടുത്ത വർഷം ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസേർച്ച് ഐ സി എം ആർ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ വെച്ച തൻ്റെ എൺപത്തിയേഴാമത്തെ വയസ്സിൽ ആ മഹതിയുടെ ജീവിതത്തിന് തിരശീല വീണു പ്രൊഫസർ കമലാ സൊഹോനി ലൈഫ് വെൽ ലവ്ഡ് സ്നേഹത്തോടെ ലക്ഷ്മി